മുനമ്പം പ്രശ്നത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് തോന്നി നിങ്ങൾ പലരും വിളിച്ച് ചോദിക്കുകയും ചെയ്തു. ഇന്നലെ ചേർന്ന മുസ്ലിം സംഘടനകളുടെ യോഗം, തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം, പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന താമസക്കാർക്ക് പ്രധാനമായും മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അവരുടെ ഭവനങ്ങളും അവരുടെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അവരുടെ കാര്യത്തിൽ വളരെ അനുകൂലമായ സ്റ്റാൻഡ് തന്നെയാണ് ഇന്നലെ ചേർന്ന സദുക്കലി സിയാബ്തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മുസ്ലിം സംഘടനകളുടെ യോഗം എടുത്തത്. അവർക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കണം. പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക്, വളരെ സാധാരണക്കാരായ ആളുകളാണ്, അതിലധികവും ഒക്കെ പതിറ്റാണ്ട് കഴിഞ്ഞവരുമാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ വളരെ അനുഭാവപൂർവ്വം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടരുത്, അവരുടെ സ്വത്തുവകകൾ നഷ്ടപ്പെടരുത്. ആ കാര്യത്തിൽ ആർക്കും യാതൊരു വിധ വിയോജിപ്പും ഉണ്ടായിട്ടില്ല. നിയമപരമായി അത് ചെയ്തു കൊടുക്കേണ്ട പ്രഥമ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അധികാരികൾക്കാണ്. ഡോക്യുമെൻ്റ് ആണ് പ്രശ്നം, അതുപോലെ പ്രശ്നം കുറേ സാങ്കേതിക വിഷയങ്ങളാണ്. അത് തീർത്തു കൊടുക്കാൻ ഗവൺമെൻ്റ് എടുക്കുന്ന ഏത് നടപടികളോടും പൂർണ്ണ സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. സ്ഥിതി ഇതായിരിക്കെ വെറുതെ ചില പ്രത്യേക ജനവിഭാഗങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി ഒന്നും അറിയാത്ത ജനവിഭാഗങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി ചില വർഗീയ ശക്തികൾ ആവശ്യമില്ലാതെ പ്രചരണം നടത്തുക, അത് അവസാനിപ്പിക്കണം. ക്യാമ്പയിൻ ഉപയോഗിക്കുക എന്ന് ക്യാമ്പയിൻ ഈ മുനമ്പം പ്രശ്നം ഉപയോഗിക്കുക എന്നല്ലാതെ അത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, അവിടെ താമസക്കാർ, പാവപ്പെട്ട ആളുകൾക്ക് ആ പ്രശ്നം പരിഹരിച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുകയാണ് വേണ്ടത്. ആ ആത്മാർത്ഥത കാണിക്കുവാൻ തയ്യാറാവുകയാണ് എങ്കിൽ, ഗവൺമെൻറ് തയ്യാറാകുകയാണെങ്കിൽ, കേരള ഗവൺമെൻറ് തയ്യാറാകുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണത്. ഒരു താമസവും ആവശ്യമില്ല. അവിടെ താമസിക്കുന്ന, വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ ഇറക്കി വിടണം എന്ന് ഒരാൾക്കും അഭിപ്രായമില്ല. അവർക്ക് ഡോക്യുമെൻ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതിന് ഗവൺമെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത്. സർക്കാർ ആ കാര്യത്തിൽ ഇപ്പോൾ ഫാറൂഖ് കോളേജാണ് ഒരു വശത്തുള്ള കക്ഷി എന്ന് പറയാവുന്നത്. ഫാറൂഖ് കോളേജ് ഇന്നലത്തെ യോഗത്തിലുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ അവർക്ക് തർക്കമില്ല, മുസ്ലിം സംഘടനകൾക്ക് തർക്കമില്ല, ആർക്കും യാതൊരു തർക്കമില്ല. പിന്നെ ആർക്കാ തർക്കം? അതിലൊരു മുൻകൈയാണ് വേണ്ടത്, സാങ്കേതിക പ്രശ്നം തീർത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള. പ്രശ്നത്തിന് നിയമപരമായ പരിഹാരമുണ്ടാവണം എന്നുണ്ടെങ്കിൽ സർക്കാർ മുൻകൈ എടുത്താൽ മതി. പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിച്ച് ചർച്ച ചെയ്യാൻ എല്ലാ സംഘടനകളും തയ്യാറാണ്. പരിഹാരമുണ്ടാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളുമായി സഹകരിക്കാനും തയ്യാറാണ്. ഇതാണ് ഇന്നലത്തെ മീറ്റിങ്ങിൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പോൾ സർക്കാർ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ വളരെ പാടില്ലാത്തൊരു സംഗതിയാണ്. ഞാൻ വാക്കുകൾ വളരെ മയപ്പെടുത്തി ഉപയോഗിക്കുകയാണ്, കാരണം ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കണം എന്നുദ്ദേശിച്ച് രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഡിലേ വരുത്തരുത്, കുറച്ച് ഡിലേ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ.
സർക്കാർ വരുത്തുന്ന ഡിലേ ആണ് ഇത് മറ്റു ശക്തികൾക്ക് വേറെ തരത്തിൽ പ്രചരിപ്പിക്കാൻ ഇടം കൊടുക്കുന്നത്. ഈ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, 2008-2009 കാലത്ത് അച്യുതാനന്ദൻ ഗവൺമെൻ്റ് ഉണ്ടായിരുന്ന കാലത്ത് ഒരു ക്യാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അന്നൊരു കമ്മീഷൻ വെച്ചു, കമ്മീഷൻ റിപ്പോർട്ട് എഴുതി, ആ കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ ഒക്കെ ഒന്ന് സമർപ്പിച്ച് അങ്ങനെ വന്ന വിഷയമാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു മുൻകൈ ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. നന്ദിയുണ്ട്. അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഞങ്ങളെ മറക്കാതിരുന്നതിന്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു.